വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെ വിമർശിച്ച് സുനിൽ ഗവാസ്കർ. നിർണായക ഘട്ടത്തിൽ ഋഷഭ് പന്തിനെ നാലാമത് ഇറക്കിയ കോഹ്ലിയുടെ നടപടിയും മികച്ച ഒരു ഇന്നിംഗ്സ് ആവശ്യമുള്ളപ്പോൾ യുവതാരം പരാജയപ്പെട്ടതുമാണ് ഗവാസ്കറെ ചൊടിപ്പിച്ചത്. ടോപ്പ് 3 ബാറ്റ്സ്മാൻമാരായ ധവാൻ, രോഹിത്, കോഹ്ലി എന്നിവർ 40-45 ഓവർ വരെ ബാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പന്തിനെ നാലാം നമ്പറിൽ ഇറക്കാവൂ. ഋഷഭ് മികച്ച താരമാണെന്നതിൽ സംശയമില്ല. എന്നാൽ 30-35 ഓവറുകളിൽ നാലാമൻ ക്രീസിൽ എത്തേണ്ടി വന്നാൽ പന്തിനേക്കാൾ മികച്ച ഓപ്ഷൻ ശ്രേയസ് അയ്യറാണ്. മധ്യനിരയിൽ മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ താരത്തിനാകും. വിൻഡീസിനെതിരായ രണ്ടാം ഏകദിനത്തിൽ അതാണ് സംഭവിച്ചത്. ലഭിച്ച അവസരം ശ്രേയസ് മുതലാക്കി എന്നും ഗവാസ്കർ പറഞ്ഞു. ധവാനും രോഹിതും അതിവേഗം മടങ്ങിയതിന് പിന്നാലെ നാലാമനായി പന്തിനെ ക്രീസിൽ എത്തിച്ചതാണ് ഗവാസ്കറുടെ എതിർപ്പിന് കാരണമായത്. പന്ത് അഞ്ചാമതും ശ്രേയസ് നാലാമതും ഇറങ്ങുമെന്നാണ് മത്സരത്തിന് മുമ്പ് കോഹ്ലി പറഞ്ഞത്. എന്നാൽ ഗ്രൗണ്ടിൽ മറിച്ചാണ് സംഭവിച്ചത്. വിക്കറ്റ് കാത്തു സൂക്ഷിച്ച് കളിക്കേണ്ട സമയത്ത് 35 പന്തിൽ 20 റൺസ് എടുത്ത് ബ്രാത്ത്വൈറ്റിന് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങുകയായിരുന്നു പന്ത്. ഇതോടെയാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് ഗവാസ്കർ എത്തിയത്.